നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, നിന്റെ അനിയത്തി ഇവിടെ? അവള് ക്ഷേത്രത്തിൽ പോയിരിക്കും. എനിക്ക് വേണ്ടിയുള്ള ഒരുപാട് വഴിപാടുകൾ കാണും. എന്നാ വൈകിട്ട് കാണാം. ദിനേശൻ അങ്കിളിനോട് രാജുവിനോടും ന്യൂ ഇയർ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പറയുന്നുണ്ട്. ബൈ സിഞ്ചു. എന്താ ഒരു ആലോചന? വാ, വന്ന് ഭക്ഷണം കഴിക്ക. മമ്മി വന്നില്ലേ? ഇല്ല, മമ്മി മുത്തശ്ശി തേടി പോയിരിക്കുക. ഒരു കണക്കിന് സങ്കടം തന്നെയാ മമ്മിയുടെ കാര്യം. മമ്മി ഒരു വശത്ത് സ്വന്തം അമ്മയെ തേടുന്നു, മറുവശത്ത് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം തകർത്ത് കളയാൻ നടക്കുന്നു. മോളുടെ മുത്തശ്ശിയെ കണ്ടെത്താൻ മമ്മിക്ക് കഴിഞ്ഞ മംഗലശ്ശേരിക്കാരോടുള്ള പക കുറച്ചൊക്കെ അടങ്ങും. ഇനി മുത്തശ്ശി ജീവനോടെ ഇല്ലെന്ന വ്യക്തമായ വിവരം കിട്ടിയാൽ പക കൂടുകയും ചെയ്യും. സഞ്ജുവിന്റെ ബന്ധുക്കളെ ഇല്ലാതാക്കിയിട്ട് മമ്മി എനിക്ക് സഞ്ജുവിനെ നേടിത്തന്ന എന്ത് ജീവിതം മല്ലികാഞ്ചി എനിക്ക് കിട്ടാൻ പോകുന്നത്? സഞ്ജു ഇതൊക്കെ അറിയില്ലേ? അത് മോളുടെ മമ്മിക്ക് നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയൊരു കാര്യമല്ലേ? പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരും. ഓരോ നിമിഷം തള്ളി നീക്കുന്തോറും അവൾ ആ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. സഞ്ജുവിനും അത് അംഗീകരിക്കേണ്ടതായി വരും. ഈ സാഹചര്യം ആരുണ്ടാക്കിയെന്ന് മോള് മറക്കണ്ട. സ്വാതിക്ക് ഈ അവസ്ഥ വന്നില്ലെങ്കിൽ ഹൃദയം തകർന്ന് മോൾക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നേനെ. ഈ സമയം സഞ്ജുവിന്റെയും സ്വാതിയുടെയും വിവാഹാഘോഷങ്ങൾ നടന്നേനെ. അത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ നേടിത്തരുന്നതിലല്ല, അതെങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നല്ലേ നോക്കിക്കാണേണ്ടത്. ഇനി മമ്മിയുടെ ഒരിടപെടലും ഇല്ലെങ്കിലും എനിക്ക് സഞ്ജുവിന്റെ ജീവിതത്തിൽ പ്രവേശിക്കാനാവും. ഇനി മോൾക്ക് മമ്മിയുടെ ആവശ്യം വേണ്ടെന്നാണോ? ആരാണെന്ന സത്യം വെളിപ്പെടുത്താതെ മമ്മി ഇവിടുന്ന് മടങ്ങി പോകുന്നതാണ് എനിക്ക് ഗുണകരമാവുന്നത്. മോളെ, അത് മമ്മിയെ ഒഴിവാക്കണമെന്നല്ല. ഭൂതകാലം വിളമ്പാതെ സഞ്ജനയുടെ മമ്മി എന്ന ലേബലിൽ നന്ദന വർമ്മ എന്ന പേരിൽ വന്നാ മതി. ഇത്രയൊക്കെ വേണോ മോളെ? വേണം. ഞാൻ സന്തോഷത്തോടെ ജീവിച്ച് കാണാനാ മമ്മി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണം. അപ്പോ മോള് മമ്മിക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടില്ലേ? മമ്മി ഇത് അംഗീകരിച്ചു തരാനും തയ്യാറാവില്ല. എങ്കിലെല്ലാം അവസാനിപ്പിച്ച് മമ്മിയെ ഞാൻ ഇവിടുന്ന് മടക്കി അയക്കുക തന്നെ ചെയ്യും. എന്റെ ഡാഡി വീണു പോയിട്ടേ ഉള്ളൂ, മരിച്ചു പോയിട്ടില്ല. മല്ലികാന്റി മമ്മിയോടത് പറഞ്ഞേക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.